മാർട്ടിൻ ലൂതർ കിങ്ങിന്റെ എനിക്കൊരു സ്വപ്നമുണ്ട് എന്ന പ്രസംഗം ഒരു ശബ്ദ ഫയലായി ഹോമിലെ കൂൾ ഡോക്യുമെന്റ്സ് ഫോൾഡറിൽ ഐ ഹാവ് എ ഡ്രീം ഡോട്ട് ഒ ജി ജി എന്ന പേരിൽ നൽകിയിരിക്കുന്നു. ഇത് ഒഡാസിറ്റി സോഫ്റ്റ്വെയറിൽ തുറന്ന് ചുവടെ കൊടുത്തിരിക്കുന്ന പ്രവർത്തനങ്ങൾ ചെയ്യുക. ഒഡാസിറ്റി സോഫ്റ്റ്വെയർ തുറക്കുക. ഐ ഹാവ് എ ഡ്രീം ഡോട്ട് ഒ ജി ജി എന്ന ശബ്ദ ഫയൽ ഇമ്പോർട്ട് ചെയ്യുക. അവസാനത്തെ 5 സെക്കൻഡ് 0:25 മുതൽ 0:30 വരെ സെക്കൻഡ് വരുന്ന ഭാഗം ഒഴിവാക്കുക. ഈ പ്രൊജക്റ്റ് ഫയൽ സേവ് പ്രൊജക്റ്റ് ആസ് ഉപയോഗിച്ച് നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ അണ്ടർസ്കോർ മാർട്ടിൻ ഡോട്ട് എ യു പി എന്ന പേരിൽ ഹോമിലെ നിങ്ങളുടെ ഫോൾഡറിൽ സേവ് ചെയ്യുക. ഈ ഫയൽ ഇതേ ഫോൾഡറിലേക്ക് നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ അണ്ടർസ്കോർ മാർട്ടിൻ ഡോട്ട് എം പി 3 എന്ന ഫയലായി എക്സ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഈ പ്രവർത്തനം ചെയ്യേണ്ടത് ഒഡാസിറ്റി എന്ന സോഫ്റ്റ്വെയറിലാണ്. നമുക്ക് ആദ്യം ഇതിന് ഒഡാസിറ്റി സോഫ്റ്റ്വെയർ തുറക്കുകയാണ് വേണ്ടത്. അതിനുവേണ്ടി അപ്ലിക്കേഷൻ മെനുവിലെ സൗണ്ട് ആൻഡ് വീഡിയോ എന്ന മെനുവിൽ നിന്ന് ഒഡാസിറ്റി തുറക്കുക. അപ്ലിക്കേഷൻ സൗണ്ട് ആൻഡ് വീഡിയോ ഒഡാസിറ്റി എന്ന രൂപത്തിൽ ക്ലിക്ക് ചെയ്ത് ഒഡാസിറ്റി സോഫ്റ്റ്വെയർ. ഇപ്പോൾ ഇവിടെ ഒഡാസിറ്റി സോഫ്റ്റ്വെയർ തുറന്നു വന്നിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ പ്രവർത്തനം ഐ ഹാവ് എ ഡ്രീം ഡോട്ട് ഒ ജി ജി എന്ന ശബ്ദ ഫയൽ ഇമ്പോർട്ട് ചെയ്യണം. ഇത് നൽകിയിട്ടുള്ളത് കൂൾ ഡോക്യുമെന്റ്സ് എന്ന ഫോൾഡറിലാണ്. ഹോമിലുള്ള കൂൾ ഡോക്യുമെന്റ്സ് എന്ന ഫോൾഡറിലാണ് ഐ ഹാവ് എ ഡ്രീം ഡോട്ട് ഒ ജി ജി എന്ന ഫയൽ നൽകിയിരിക്കുന്നത്. ഇത് നമുക്ക് ഒഡാസിറ്റിയിലേക്ക് ഇമ്പോർട്ട് ചെയ്യുകയാണ് വേണ്ടത്. ഇതിനുവേണ്ടി ഫയൽ മെനുവിൽ ഇമ്പോർട്ടാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. ഫയൽ മെനുവിൽ ഇമ്പോർട്ട് ഓഡിയോ ക്ലിക്ക് ചെയ്യുമ്പോൾ തുറന്നു വരുന്ന ജാലകത്തിൽ ഹോം ഫോൾഡറിലുള്ള കൂൾ ഡോക്യുമെന്റ്സ് എന്ന ഈ ഫോൾഡർ തുറക്കുക. അതിനകത്ത് ഐ ഹാവ് എ ഡ്രീം ഡോട്ട് ഒ ജി ജി എന്ന ഈ ശബ്ദ ഫയൽ നമുക്കിവിടെ കാണാനുണ്ട്. അത് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ ശബ്ദ ഫയൽ ഇവിടെ ഇമ്പോർട്ടായി നമ്മുടെ ട്രാക്കിലേക്ക് വന്നത് നമുക്ക് കാണാം. ഇത് കേൾക്കുന്നതിന് വേണ്ടി ഈ പ്ലേ ബട്ടൺ ഒന്ന് അമർത്താം. ഈ പ്രസിദ്ധമായ പ്രസംഗത്തിൽ എന്ത് മാറ്റമാണ് വരുത്താൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത്? അവസാനത്തെ 5 സെക്കൻഡ്, അതായത് 25 സെക്കൻഡ് മുതൽ 30 സെക്കൻഡ് വരുന്ന ഭാഗം, അതായത് നോക്കൂ, ഇതാണ് ഇവിടെ നമുക്ക് കാണാനുണ്ട്. 25 സെക്കൻഡ് മുതൽ 30 സെക്കൻഡ് വരെ കാണുന്ന ഭാഗം നമുക്കിവിടെ മുകളിൽ കാണാം. ഈ ഭാഗം ഒഴിവാക്കാനാണ് ആവശ്യപ്പെടുന്നത്. ഈ ഭാഗം നമ്മൾ ഒഴിവാക്കണം. ഒഴിവാക്കുന്നതിന് വേണ്ടി ഇത്രയും ഭാഗം ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യുകയാണ് വേണ്ടത്. ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് നമുക്ക് ആ ഭാഗം സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്തതിന് ശേഷം കീബോർഡിലുള്ള ഡിലീറ്റ് കീ അമർത്തി കഴിഞ്ഞാൽ അത്രയും ഭാഗം അവിടെ നിന്ന് ഡിലീറ്റായി പോകുന്നത് കാണാം. ഇനി ഈ പ്രൊജക്റ്റ് ഫയൽ സേവ് പ്രൊജക്റ്റ് ആസ് ഉപയോഗിച്ച് നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ അണ്ടർസ്കോർ മാർട്ടിൻ എന്ന പേരിലാണ് നമുക്കിത് സേവ് ചെയ്യേണ്ടത്. അതിനുവേണ്ടി ഞാൻ ഫയലിൽ സേവ് ക്ലിക്ക് ചെയ്യുന്നു. സേവ് പ്രൊജക്റ്റ് എന്നുള്ളതിൽ സേവ് പ്രൊജക്റ്റ് ആസ് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇതിന് നൽകാൻ പറഞ്ഞിരിക്കുന്ന പേര് മാർട്ടിൻ എന്നാണ്. രജിസ്റ്റർ നമ്പർ അണ്ടർസ്കോർ മാർട്ടിൻ എന്നാണ്. അപ്പോൾ ഞാനിവിടെ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ ടൈപ്പ് ചെയ്യുക, അണ്ടർസ്കോർ മാർട്ടിൻ ഡോട്ട് എ യു പി എന്ന പേര് വന്നിട്ടുണ്ട്. ഇവിടെ നിങ്ങളുടെ കൂൾ ഡോക്യുമെന്റ്സ് എന്നുള്ളതിന് പകരം നിങ്ങളുടെ ഫോൾഡറാണ് സെലക്ട് ചെയ്യേണ്ടത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇവിടെ ഇതാണ് നിങ്ങളുടെ ഫയലുകൾ സേവ് ചെയ്തിട്ടുള്ള ഫോൾഡർ. അത് സെലക്ട് ചെയ്തതിന് ശേഷം അതിനകത്തേക്ക് സേവ് ക്ലിക്ക് ചെയ്തുകൊണ്ട് ആ ഫയലിനെ നമുക്ക് സേവ് ചെയ്യാം. ഇനി ഈ ഫയൽ ഇതേ ഫോൾഡറിലേക്ക് നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ അണ്ടർസ്കോർ മാർട്ടിൻ ഡോട്ട് എം പി 3 എന്ന ശബ്ദ ഫയലായി എക്സ്പോർട്ട് ചെയ്യാനും ഇവിടെ ആവശ്യപ്പെടുന്നുണ്ട്. അതിനുവേണ്ടി ഫയൽ മെനുവിൽ എക്സ്പോർട്ട് ആസ് എം പി ത്രീ ക്ലിക്ക് ചെയ്യുക. നോക്കൂ, കൂൾ ഡോക്യുമെന്റ്സിന്റെ ഫോൾഡർ നേരത്തെ തുറന്നതുകൊണ്ട് അതേ ഫോൾഡർ തന്നെയാണ് വന്നിട്ടുള്ളത്. നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ അണ്ടർസ്കോർ കൂൾ ഫയൽസ് എന്നൊരു ഫോൾഡറുണ്ട്. അതിനകത്തേക്കാണ് ഈ ഫയലുകൾ സേവ് ചെയ്യേണ്ടത്. ഇവിടെ രജിസ്റ്റർ നമ്പർ അണ്ടർസ്കോർ മാർട്ടിൻ ഡോട്ട് എം പി 3 എന്ന് തന്നെയാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് അവിടെ മാറ്റങ്ങൾ വരുത്തേണ്ടതില്ല. സേവ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഈ പിന്നെ പ്രസംഗത്തിൻ്റെ ആർട്ടിസ്റ്റിൻ്റെ പേര്, അതുപോലെ ട്രാക്ക് ടൈറ്റിൽ, അങ്ങനെ എന്തെങ്കിലും വർഷം എന്തെങ്കിലും കൊടുക്കാനുണ്ടെങ്കിൽ അവയെല്ലാം കൊടുത്തതിന് ശേഷം ഓക്കെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ
ഈ ഫയൽ നമുക്ക് ആ ഫോൾഡറിലേക്ക് സേവ് ചെയ്തതായിട്ട് കാണാം. ഈ ഫയലുകൾ സേവ് ചെയ്തത് ഹോം ഫോൾഡറിലെ നിങ്ങളുടെ ഫോൾഡറിൽ വന്നിട്ടുണ്ട് എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തണം. നോക്കൂ, നമ്മൾ സേവ് ചെയ്ത എം പി ത്രീ ഫയൽ ഇതാണ്. അതിൻ്റെ അവസാന ഭാഗം ഒഴിവാക്കി ബാക്കി 25 സെക്കൻഡുള്ള ഒരു ഫയലാണിത്. ഓക്കെ, ഈ ഫയൽ ഇപ്പോൾ 25 സെക്കൻഡുള്ള ഒരു ഫയലായി മാറിയിട്ടുണ്ട്. ഇത്തരത്തിൽ ഈ പ്രവർത്തനം ചെയ്യാവുന്നതാണ്.